നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പു ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്നലെയായിരുന്നു ബാംഗ്ലൂർ എഫ് സി മുംബൈ സിറ്റി എഫ് സിനെ തോൽപ്പിച്ച് ഫൈനലിലേക്ക് കടന്നത്. എന്തായാലും ബാംഗ്ലൂർ എഫ് സിയുടെ കോച്ചായ സൈമൺ ഗ്രേസൺ പറഞ്ഞ വാക്കുകൾ തന്നെ നമുക്ക് നോക്കാം. ഞാൻ പെനാൽറ്റി ഷൂട്ടൗട്ട് കണ്ടിരുന്നില്ല, കാണികളുടെ ആരവങ്ങളെ പിന്തുടരുക മാത്രമാണ് ചെയ്തതെന്നും ആദ്യത്തെ 5 കിക്കുകൾ ആരൊക്കെ എടുക്കുമെന്ന് കാര്യമേ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു എന്നുള്ളെന്നും അതിനുശേഷമുള്ള കിക്കുകളുടെ കാര്യത്തിൽ ഒരു ക്രമം ഉണ്ടായിരുന്നില്ല എന്നും സൈമൺ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും സൈമണിൻ്റെ ടീം ഇപ്പോൾ ഫൈനലിൽ കടന്നിരിക്കുകയാണ്. സൈമണിൻ്റെ ടീമായ ബാംഗ്ലൂർ എഫ് സിയുടെ എതിരാളികളെ വൈകാതെ തന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. മിക്കവാറും ഹൈദരാബാദ് എഫ് സി തന്നെ വിജയിച്ച് ഫൈനലിൽ കടന്ന് ഹൈദരാബാദ് എഫ് സി വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരം തന്നെ കാണാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ചെന്നൈയിൻ എഫ് സിയുടെ കോച്ചായ തോമസ് ബർദറിച്ച് പറഞ്ഞ വാക്കുകൾ തന്നെ നമുക്ക് നോക്കാം. ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി ഈ സീസണിൽ ചെറുതായെങ്കിലും കുറച്ച് മികവ് പ്രകടിപ്പിച്ച മറ്റൊരു കോച്ചാണ് തോമസ്. എന്തായാലും തോമസ് പറഞ്ഞ വാക്കുകൾ നമുക്കെടുത്ത് പരിശോധിക്കാം. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ കോച്ച് പറഞ്ഞ വാക്കുകൾ എന്നെ നിലനിർത്താൻ ചെന്നൈയിൻ എഫ് സിക്ക് താല്പര്യം ഉണ്ട് എന്ന സൂചനയാണ് ഇതുവരെ ക്ലബ്ബ് നൽകിയതെന്നും ഞാൻ ഈ ജോലി സന്തോഷത്തോടെ തുടരാനും തയ്യാറാണെന്നും അടുത്തിടെ തുർക്കിയിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും ചില ടീമുകൾ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ എല്ലാ സാഹചര്യങ്ങളും വിരൽ ചൂണ്ടുന്നത് ഞാൻ ഇന്ത്യയിൽ തുടരാനുള്ള സാഹചര്യത്തിലേക്കാണെന്നും തോമസ് പറഞ്ഞിരിക്കുന്നു. അടുത്ത സീസണിലും ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി ഈ കോച്ചാണെങ്കിൽ കുറച്ചുകൂടെ മികവ് താരങ്ങൾക്ക് പകർന്നുകൊടുത്ത് മികച്ച താരങ്ങളെയും മികച്ച സ്കോഡിനെയും ചെന്നൈയിൻ എഫ് സി അടുത്ത സീസണിലും ഇറക്കുമെന്ന് 100% ഉറപ്പിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഫൈനലിൽ എത്താതെ പുറത്തു പോവുകയായിരുന്നു ബാംഗ്ലൂർ എഫ് സിയുമായിട്ട് മത്സരം കളിച്ച്. എന്തായാലും അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സും താരങ്ങളും മികച്ച തയ്യാറെടുപ്പിനാണ് ഒരുങ്ങുന്നത്. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സൂപ്പർ കപ്പാണ്. എന്തായാലും സൂപ്പർ കപ്പാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ലക്ഷ്യം. വമ്പൻ പരിശ്രമങ്ങൾ നടത്തിയിട്ടാണെങ്കിലും സൂപ്പർ കപ്പ് ലഭിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ചുണക്കുട്ടികൾ ഈ സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഫൈനലിൽ എത്തിയില്ലെങ്കിൽ പോലും സൂപ്പർ കപ്പിൽ എത്തി ഫൈനൽ നേടി കപ്പ് നേടുക എന്ന ലക്ഷ്യത്തോട് തന്നെ ആരാധകർ കരുതുന്നത്. എന്തായാലും അത് നടക്കട്ടെ എന്ന് ആശംസിച്ച് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ദുഃഖവാർത്ത തന്നെയാണ് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചോളം. ഒഡീഷ എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെപ്പിച്ച കോച്ചായിരുന്നു ജോസഫ് ഗോംബാവു. എന്നാൽ നമുക്കിപ്പോൾ അറിയുന്ന ന്യൂസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ജോസഫ് ഗോംബാവുവിനെ ഇപ്പോൾ ഒഡീഷ എഫ് സി പുറത്താക്കിയിരിക്കുകയാണ്. ജോസഫ് ഗോംബാവുവിനെ മറ്റ് ISL ടീമുകൾ കോച്ചായി എടുക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ ഇരിക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോ നിർത്തുന്നു.